എന്തുവാ ആരാ സൗണ്ട് ഉണ്ടാക്കി ഇവിടെ? ഏ പ്രശ്നം എന്താ? എടി ആ കളിപ്പാട്ടം നീ എടുക്കാത്തതല്ലേ എടി, ഇപ്പൊ മനപ്പൂർവ്വം എടുത്തതല്ലേ എടി ആ ചെറുക്കനെ കൊടുക്കാതിരിക്കാൻ. പരാതി കുറെ അച്ഛൻ്റെ അടുത്ത് പോയി. അതോ വായിലെന്തുവാ ഇട്ടേക്കുന്നേ? വായിലെന്തുവാ? എന്നിട്ട് തറയുന്ന എന്തോ പേപ്പർ എന്തോ കിട്ടി. ഓ ഇന്ന് ഈ സ്റ്റേജിക്ക് ആ കളിപ്പാട്ടം തന്നെ വേണം കേട്ടോ. ആലുപ്പി കിട്ടിയില്ലേ? അയ്യോ എന്റെ ആലു ഒന്ന് കിട്ടിയില്ല. എടി കള്ളി, എടി കളിപ്പണ്ണേ, എടാ ഇവിടെ വേറെ കളിപ്പാട്ടം ഇല്ലേ? എടാ ആലുട്ടി ഇവിടെ വേറെ കളിപ്പാട്ടം ഇല്ലേ? നോക്കുന്നുണ്ട്. അവിടെയൊക്കെ കിടക്കുന്ന എന്തുവാ? അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ കിടപ്പുണ്ടല്ലോ കൊറേ. ഏതെങ്കിലും ഒരെണ്ണം ഇട്. ഡീ എനിക്ക് ഇത് തന്നെ വേണോ? വേണോ? നീ നിന്റെ ബോൾ വെച്ചല്ലേ കളിക്കാറുള്ളൂ, നിനക്ക് ബോളല്ലേ ഇഷ്ടത? ആ ചെറുക്കൻ്റെ എല്ലാരും കൊടുത്തൂടെ. ആരോടാ വെറുതെ അങ്ങ് കുരുത്തക്കേട് കാണിക്കാൻ വേണ്ടിട്ടുള്ള അടവല്ലേ ഇത്? അല്ലേ അന്തരീക്ഷത്തിലോടൊക്കെ എന്തുവാ നോക്കുന്നേ? ആലുട്ടി, ആലുട്ടിന്റെ വിഷമം കണ്ടോ? ഹസ്കി എന്റെ വാവേ ആലു. ഇസുട്ടി ആലുവിന് കൊടുത്തോട്ടെ കളിപ്പാട്ടം. ചേച്ചി പ്ലീസ്, ചേച്ചി താ ചേച്ചി. നേരം മലിച്ച് കളിക്കായിരുന്നു. ഒരു സൈഡ് ഒരാളുടെ വായിൽ, അടുത്ത സൈഡ് അടുത്ത ആളുടെ വായിൽ, അങ്ങനെയായിരുന്നു. അതിന്റെ കളർന്നുണ്ട് രണ്ടും കൂടെ. ഗുസ്തി കൂടി ഗുസ്തി കൂടി ഇനി വാഷിംഗ് മെഷീനിലിട്ട് വലിക്കുവാ, അങ്ങ് കാര്യായിട്ട് വലിക്കുവാ. ചെറുക്കനെ അവളെ കട്ടിയും വെല്ലോ ഉണ്ട്, എന്റെ കിലോയും ബലവും കൂടി അസസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓടുന്നതോ അവളെ കാട്ടി സ്പീഡിൽ ഓടും. അവളെയും നല്ല അസ്ത്രം വിട്ട പോലെ ഓടുന്നേ, അതില് സ്പീഡിൽ അവൻ ഓടാറിയാം. ഒന്നിലിപ്പം അവനെ വലിച്ച് മണ്ട കയറ്റു. കുഞ്ഞിലെ ഓർമ്മയുണ്ടോ വലിച്ച് സെറ്റ് കയറ്റു? അതൊന്നുമല്ല എൻ്റെ ഒരു മൂഡ് പോയി. വളക്കാരണ വയ്യ അലുപ്പി തിന്നോ സൗണ്ട് ഉണ്ടാക്കിയൊക്കെ കടിക്കുന്ന അവനെ കേൾപ്പിക്കാൻ മനസ്സേ നിങ്ങളെ മാറിക്കിടന്നോ? പെണ്ണ് നിങ്ങളെ കൂടെ എടുത്തു വെച്ചു. ഒരൊറ്റ അവനും കൂടെ കൊടുക്ക്. എനിക്ക് എല്ലാറ്റവും വേണം, ഇങ്ങോട്ട് എടുക്കടി, അതെന്റെ അവകാശം. ഓ ഇസു അതെല്ലാം കിടക്കുന്നുണ്ടോ കള്ളീസു? അവള് ഇച്ചിരി അഭിനയിക്കാൻ പിടിക്കുകയാണേ. അധികം അഭിനയം ഒന്നും വേണ്ട കേട്ടോ, രണ്ടുപേരും കൂടെ അങ്ങ് വെച്ച് കളിച്ചാൽ മതി. ഞാൻ പണ്ട് പണ്ടൊരു കാലത്ത് ഞാനൊരു ഒറ്റ മോളായിരുന്നു. മനസ്സിലോ ഇപ്പൊ ഇങ്ങനെ? പണ്ട് പണ്ട് ഞാനൊരു ഒറ്റ മോളായിരുന്നു. അന്ന് എനിക്ക് കളിപ്പാട്ടം, അന്ന് എനിക്ക് അമ്മ അച്ഛനും. അന്ന് അമ്മ എന്റെ അടുത്ത് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ട് കളിപ്പാട്ടം എടുത്തോണ്ട് പോയോ? ആരും പറഞ്ഞാടാ കളിപ്പാട്ടം എടുക്കാൻ, രണ്ടുപേരും കൂടെ വെച്ച് കളിക്കാനല്ലേ ഞാൻ പറഞ്ഞു. അങ്ങനെ ഇസുന്റെ ഇങ്ങനെയാണ്. അന്ന് ഞാനൊരു ഒറ്റ മോളായിരുന്നു, അന്നേരം എനിക്ക് കളിപ്പാട്ടം. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇവനെ കൊണ്ടുവന്നു ഈ കുറിപ്പിന്. അത് കഴിഞ്ഞപ്പോ ബേബി വരുന്നു. എന്റെ പൊന്നു വേണമെങ്കിൽ അമ്മയുടെ പൊന്നിനെ അമ്മ ബോൾ എടുത്ത്. കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്റെ കൊച്ചിന്? എടുത്തോണ്ട് പോകുന്നു സൂചിട്ടോ. അത് മോശമല്ലേ?
നിനക്കത് മേടിച്ചെന്ന് എന്തിനാ നിന്നെ വിഷമിപ്പിക്കായിരിക്കും. അപ്പൊ നീ അവക്ക് അവളുടെ എടുക്കും. എന്റെ കുഞ്ഞു അവന്റെ വിഷമം കൊണ്ട് വെച്ചോടോ. എന്റെ കുഞ്ഞിനെ എടുത്ത് നാ ബോളങ് അവനോട്. രണ്ടുപേർക്ക് മാറി മാറി കളിക്കേ. ബോളങ് ചെറുക്കൻ ഉടലിങ് ചെറുക്ക ഇപ്പൊ എന്നെ തിന്നാ മോനെ. മോൻ എടുത്തോ നടവായിരുന്നു പൂജയേട്ടാ. അത് കിട്ടിയപ്പോഴത്തേനും പഠിക്കും കളിക്കും നോക്കി വന്നിട്ട് നിങ്ങൾ നോക്കി എക്സ്പ്രഷൻ ഇടുന്നേ കളിച്ചു തുടങ്ങിയതാണ്. കളിച്ചു കളിച്ചു. യെസ് 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 യെസ്. എന്റെ പൊന്നിന്റെ ബോൾ ഉണ്ട്. ഹസ്കി എന്റെ കുഞ്ഞിന്റെ ആലുവിന്റെ എല്ലാം ഓരോ പുറത്ത് നേരത്തെ വരിട്ട്. ഇതാണ് ആലുവിന് ഏറ്റവും ഇഷ്ടേ. ആലുവിന്റെ ഹസ്കി കൊണ്ട വെളിയിലേക്ക് കളയും പുതിയത് കിട്ടാൻ വേണ്ടിട്ട്. വേണ്ട ചേച്ചി കുട്ടി എന്ത് പറ്റി ഹസ്കിയെ വേണോ? അയ്യടി എവിടെ പോവാ? കളിച്ചൊക്കെ കഴിഞ്ഞ് തളർന്ന് കിടക്കാൻ പോയി റെസ്റ്റ് റെസ്റ്റ്. നീ ഇതുവരെ അത് വിട്ടില്ല ഇവിടെ. ഹസ്കി തന്നെ വേണം. എന്നെ കൊണ്ടുവന്ന് അറിയട്ടെ. എല്ലാ കളിപ്പാട്ടവും കൊണ്ടുവന്നിട്ട് അവൻ്റെ സെന്ററിൽ കിടക്കും. മിടുക്കനാ. ഇനി എന്നോട് ദേഷ്യമായിരിക്കും. ഇത്രയും നേരം അവിടെ പോയിരുന്നേ. ഞാൻ രണ്ട് കുടയിലൊക്കെ കൊടയും. കണ്ടോ അവക്ക് കൊണ്ടുപോയി കൊടുക്കുവാണേ. ദേ നോക്കിയ സുഹൃത്തായിട്ട് അവക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ അവളെ ഒന്ന് കിട്ടാൻ വേണ്ടിയില്ല. അവളെ ഇളക്കാൻ വേണ്ടിട്ടല്ലേ അത് മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയല്ലേ. വല്ല കാര്യമുണ്ട് അടങ്ങി കിടക്കുന്ന പെണ്ണിനെ കൊണ്ടുപോയി കൊടുത്തു. അതവന് ചെവിയാണോ? അയ്യോ അല്ല അല്ല കളിപ്പാട്ടാ. വല്ല കാര്യവും ഉണ്ടായിരുന്നോ നോക്കി. ഇതൊക്കെ വല്ല കാര്യമുള്ള കാര്യത്തിനുള്ള അടിയാണോ? ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. ഇവന് 6 കിലോയാണുള്ളത്. ഇവക്ക് 25 കിലോ. അതിലിവിടെ പ്രസക്തിയില്ല. അവൻ നല്ല പവറാണ്. പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ അവള് എഴക്കുന്നത്? എനിക്ക് ഇതൊന്നും കാണാ. അയ്യോ എന്റെ അടുത്ത് ഇരിക്കണ്ടോ? അടിയൊക്കെ കൂടുന്നൊരു പോയി വേണ്ടേ? എന്നെ മാറ്റി അവിടെ കയറി കിടക്കും. അവള് മര്യാദക്ക് അവിടെ പോയി കിടന്നില്ല. നീ അല്ലേ അവളെ വിളിച്ചോണ്ട് വന്നേ? എന്തേലും ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് ഇതിന്റെ? സമയം 11 മണി കഴിഞ്ഞ്. ഇവിടെ ഇതൊക്കെയാ പരിപാടി. കുറച്ച് കഴിഞ്ഞേ ഉറങ്ങത്തുള്ളൂ. അതിന്റെ ഇടയിൽ എന്റെ ലാപ്ടോപ്പും ബുക്കും തിന്നരുത്. ഉള്ള മണ്ടക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അവസാന നടപടി. ധൈര്യ കുറവൊന്നും വെള്ളം കുടി. അത് തന്നെ അച്ഛനും കൊച്ചനൊന്നും ഇല്ല ഇവിടെ. ആ വേണ്ട വേണ്ട വേണ്ട. അല്ലാത്ത ജാതി ആഗ്രഹങ്ങൾ തന്നെ രണ്ടിട്ടു. ഇതിനെയൊക്കെ എടുത്ത് കൊന്നിട്ടേക്കുവായിരുന്നു. ഇതിനെ ഉപയോഗിക്കുന്നേ ഇല്ലായിരുന്നു. എന്റെ കളറുണ്ടോ? കളിക്കാൻ കൊള്ളാന്നുള്ള കളിപ്പാട്ടമല്ല ഗെയിം. പക്ഷെ ഇതൊന്നും നമുക്ക് എടുത്ത് കളയാന്നത് അത് രണ്ടിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാ. അവന്റെ അടുത്ത് കളയാത്ത ആലി വന്നപ്പോ ഗ്രൂം ചെയ്യിക്കാൻ കൊണ്ടോയില്ലേ അവൻ ആദ്യമായിട്ട് 1 മന്ത് എന്തോ ആയപ്പോഴത്തേന് അന്നേരം മേടിച്ചതാ. ഒന്ന് ഡിസംബറിൽ മേടിച്ച സാധനം. മാർച്ച് മെയ് ജൂൺ ജൂലൈ അല്ല ജൂൺ ജൂലൈ ആയില്ലല്ലോ. ജൂൺ 6 മാസം ഇല്ല. അത് നേരത്തെ ഒക്കെ കഴിയിരുന്നെങ്കിൽ വെളുത്തന്നെ. ഇപ്പതേ എന്റെ ഹസ്കി. അത് നമ്മള് വിഷുവിന് ഏപ്രിലിൽ മേടിച്ചതാ. ഈ ബോളും ഏപ്രിലിൽ മേടിച്ചത്. ഇനി ബേർത്ത്ഡേ ആവട്ടെ 25-ാം തീയതി നമുക്ക് മേടിക്കാം. വിഷുവിനൊന്ന് വലിയ കളിപ്പാട്ടം ഇഷ്ടം കൂടിയിരിക്കുവാണേ. അപ്പൊ ഗൈസ് ഈ അടി ഇവിടെ എൻ്റെ ആവുന്നില്ല. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കിടന്ന് ചെയ്യട്ടെ. ആദ്യമൊക്കെ നമ്മൾ പേടി കാരണം രണ്ടിന് അയ്യോ അടി കൂടുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ അതൊന്നും ഇല്ല. അവര് തമ്മിൽ ഡീൽ ചെയ്തോളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഞങ്ങൾക്ക് കണ്ടപ്പോ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയുള്ളൂ. നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല.
പാത്രക്കുള്ളൂ. പിള്ളേരെ പിള്ളേരെ ഇവിടെ വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ ഓണായിരുന്നു. താങ്ക് യു. മുടി ഇടണം അൽപ്പിടെ. ശരി ചേച്ചി, ചേച്ചിയേ ചേച്ചിയേ ടുത്തും കൂടെ അനുവാദം ചോദിക്കാൻ നിന്റെ ഓ അച്ഛൻ്റെ അച്ഛ. ഞാനല്ലേ ഈ ലോകത്തെ ഏറ്റവും പാവം. ഫുൾ ഇവളുടെ ആക്ടിങ് ആണെന്ന് ആരെങ്കിലും വിശ്വസിക്കും. എന്റെ പൊന്നും കളിച്ചോടാ. അതുകൊണ്ടാ കളിച്ചോ. യെസ് 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 ആലി യെസ് ഇസ് യെസ്. ചിരിക്കാൻ വേണ്ടി എന്താടി പെണ്ണെ ചിരിക്കുന്നത്? എന്തോടി മുട്ടു ഉറക്കെ വരുന്ന വിട്ടേ തന്നെ. അപ്പൊ ശരി ഗൈസ്, താങ്ക് യു. കളിച്ചോടാ പൊന്നെ തുക്കുടു.